ഹായ് ഇറ്റ്സ് മീ ഷമീർ കൊയ്സൻ ഫ്രം എഫ് ആൻഡ് എഫ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പങ്കുവെക്കണേ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്പർ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്, വാട്സാപ്പിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, കാരണം 2005 മോഡൽ വണ്ടീൻ്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചെയ്തൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല വർക്കുള്ളതുകൊണ്ട് തന്നെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ വണ്ടി പതിയെ പതിയാണ്, കാരണം ഇതിൻ്റെ ശേഷം നമ്മൾ എടുത്തുന്ന ഒരു 4, 5, 6 വണ്ടികൾ നമ്മൾ എടുത്തുനിന്ന് ഇറങ്ങി. പക്ഷെ നമ്മൾ പതിയെ പതിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2005 മോഡലായിരുന്നു. 2005 മോഡൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുള്ളൊരു വണ്ടിയായിരുന്നു. അത് ബോഡി ലെവലിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ഏത് പോർഷൻ നോക്കുകയാണെങ്കിൽ ഉൾഭാഗങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മളിതിൻ്റെ വർക്ക് സ്പീഡാക്കിയിട്ടല്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം വലിയ തിരക്കില്ല. അതുകൊണ്ട് കാരണം വണ്ടിൻ്റെ ഓണർ സമീർ എന്ന് പറഞ്ഞ ആളെ വണ്ടിയാണ്, എൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കും വലിയ തിരക്കില്ല, പുള്ളി ഇപ്പോഴും നാട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളി വന്നിട്ട് പുള്ളി എന്തായാലും നമ്മളെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെയ്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റാണ്, കാരണം 2005 വണ്ടി നമ്മൾ 2015 അപ്ഡേറ്റ് ചെയ്തു. ബോണറ്റും ഫ്രണ്ടും അതുപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോർമലി എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ ഡിഫറൻറ്റ് ചെയ്ത കാര്യം ഹെഡ് ലാമ്പാണ്. ഡിഫറൻ്റ് അല്ല, നമ്മൾ ചെയ്ത എല്ലാ വണ്ടി എടുത്ത് നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് ഹെഡ് ലാമ്പ് നമ്മൾ വെച്ചിട്ടില്ല. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പാണ് നമ്മൾ ചെയ്ത എല്ലാ വണ്ടിയിലും വെച്ചത്. പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ സ്റ്റോക്ക് ഹെഡ് ലാമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ക്രോം ഡിലീറ്റ്, അത് നമ്മൾ ഒട്ടുമിക്ക വണ്ടിയിലും ചെയ്യുന്നൊരു സംഭവമാണ് ക്രോം ഡിലീറ്റ്. അതും നമ്മൾ ഈ വൈറ്റിലാകുമ്പോൾ നല്ല ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ക്രോം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ കഴിഞ്ഞ 2-3 വണ്ടിയിൽ കൊടുത്ത അതേപോലെയുള്ള നമ്പർ പ്ലേറ്റ് തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പോർഷന് ആ ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഫോഗിൻ്റെ കവറുണ്ടോ, ഫോഗിൻ്റെ കവറാണെങ്കിലും ആ ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഫോഗ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫോഗില്ലേന്ന് തോന്നുന്നു വണ്ടിക്ക്. നമ്മൾ ഈ വണ്ടി ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ സെയിം ലൊക്കേഷനാണ്, ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് നമ്മളിതിൻ്റെ മുൻപത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പഴയ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം മുൻഭാഗം ഞാൻ പറഞ്ഞല്ലോ, ബോണറ്റ് അതുപോലെ തന്നെ ബമ്പർ, ക്രോം ഡിലീറ്റ്, നമ്പർ പ്ലേറ്റ്സ്, ഹെഡ് ലാമ്പ്, ഫോഗ്, ഫോഗിൻ്റെ കവർ, ഇത്രയും പോർഷൻസാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ടൈപ്പ് 4 അപ്ഡേഷൻസ് തന്നെയാണ്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വീലുണ്ടോ, ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്ന വീൽ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗൺ മെറ്റൽ ഗ്രേ ആണ് നമ്മൾ ഈ കളർ യൂസ് ചെയ്തത്. പിന്നെ വീലിന് കപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ക്രോമിൻ്റെ കപ്പ് ചെയ്തിട്ടുണ്ട് വീൽ പെയിൻറ്റിങ്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ മിറർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മിറർ ഇതിന് ഇൻഡിക്കേറ്റർ ഇല്ലാത്ത മിററാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. മിറർ രണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റും മിറർ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ വന്നിട്ട് സൈഡ് സ്കേർട്ട് ഉണ്ടോ, സൈഡ് സ്കേർട്ടാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, വണ്ടി ഓൾറെഡി വൈറ്റ് തന്നെയായിരുന്നു, പക്ഷെ നമ്മൾ വീണ്ടും എന്താണ് വൈറ്റ് തന്നെയാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സൈഡിൽ വെദർഷിപ്പ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ആൻറ്റിന ഉണ്ടോ, ഈ ഒരു ആൻറ്റിന ഇത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആൻറ്റിന ഇവിടെ പൊട്ടി കംപ്ലൈൻറ്റ് കിടക്കുകയാണ്, ആൻറ്റിന നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ മിറർ കവർ മാറ്റിയത് മാത്രമല്ല, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, അതായത് മിററിൻ്റെ കവർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ സ്കേർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വന്നിട്ട് ബാക്കിൽ ആ ഒരു സെയിം വീൽ തന്നെയാണ് ബാക്കിലുള്ളത്. ഇപ്പോൾ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു മാറ്റം, ആ ചെറിയൊരു മാറ്റമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു മാറ്റം നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. We'll be right back.
പിന്നെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ബാക്ക് ഭാഗം സ്പോയിലർ ഉണ്ടോ, നമ്മൾ മാറ്റിയില്ല, ഇതിൻ്റെ പഴയ സ്പോയിലർ തന്നെയാണ്. പക്ഷേ ലൈറ്റ് ഒന്നും കത്തുന്നില്ലായിരുന്നു, അതൊക്കെ നമ്മൾ ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഞാൻ കാണിക്കാം, ലൈറ്റ് ഒന്നും കാണിക്കാം. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് വൈഫർ ഇല്ലായിരുന്നു, ബാക്ക് വൈഫർ ഇല്ലായിരുന്നു, നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഷോ മാത്രമാണ്, ഫംഗ്ഷൻ അല്ല. പിന്നെ ലോഗോ നമ്മൾ ക്രോം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിക്കി ക്രോമും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്പർ ബോർഡ് നമ്മൾ സെയിം, നമ്മൾ സ്ക്വയറാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത കഴിഞ്ഞ 4 വണ്ടികളിലും നമ്മൾ ഈ സെയിം നമ്പർ ബോർഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഒരു ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, എച്ച് ഡി ക്യാമറയാണ്, നൈറ്റ് വിഷനാണ്. പിന്നെ വന്നിട്ട് സ്കേർട്ട്, റിയർ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ സ്കേർട്ടിൽ നമ്മൾ റിഫ്ലക്ടർ ഉണ്ടോ, റിഫ്ലക്ടർ മാട്രിക്സ് പോലത്തെ റിഫ്ലക്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സംഭവം ടൈൽ ലാമ്പ്, ടൈൽ ലാമ്പ് നമ്മൾ ബാക്കിൽ മാറ്റാം. കാരണം നമ്മൾ സ്റ്റോക്ക് ടൈൽ ലാമ്പ് അല്ല അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ആഫ്റ്റർ മാർക്കറ്റ് LED ടൈപ്പ് ടൈൽ ലാമ്പാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കത്തുന്ന വീഡിയോ, അതേപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ട് നമ്മൾ. അതേപോലെ ഇത് കത്തുന്ന വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുത്തുന്നത്. പിന്നെ ഇതിൽ കാണാത്തൊരു സംഭവം, നമുക്ക് ഈ വണ്ടിയിൽ അണ്ടർ ബോഡി കോട്ടിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അണ്ടർ ബോഡി കോട്ടിംഗ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാക്കിൽ ഉണ്ടോ, ബാക്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ ബാക്ക് അത്യാവശ്യം കാണാൻ ലുക്ക് നമ്മളാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ കാര്യമുള്ള മാറ്റങ്ങൾ സെയിം മറ്റേ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. സ്കേർട്ടും അതേപോലെ തന്നെ വീലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും മിറർ, വേറെ മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ഉള്ള പോലെ തന്നെ. പിന്നെ ഏറ്റവും വലിയ മാറ്റം ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ്, കാരണം ഇൻറ്റീരിയറിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ കളർ കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്തു, ഫുൾ ഒരു ബ്ലാക്ക് തീമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ കളർ കംപ്ലീറ്റ് ഒന്ന് മാറി, കാരണം 2005 വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ് മാറി വിചാരിച്ചായിരുന്നു, പക്ഷെ നമ്മൾ മാറ്റി ഫുള്ള് ബ്ലാക്ക്, ഒരു ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇൻഫർമേഷൻ സിസ്റ്റം കണ്ടോ, ഒരു ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട്. HD ക്യാമറ ഞാൻ പറഞ്ഞിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കാരണം ഇത് കണ്ടോ, ക്രാക്കേഴ്സിൻ്റെ ആണ്, 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ, ക്യാമറ അത്യാവശ്യം കൂടിയാണ്. പിന്നെ ഒരു പാനൽ ഉണ്ടോ, ഇത് നമ്മൾ ഗ്ലോസിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരുവിധം ചെയ്ത വണ്ടിയിലൊക്കെ നമ്മൾ ഈ ആൻഡ്രോയിഡ് വെക്കുന്ന സമയത്ത് പാനലെല്ലാം ഒരു ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുമ്പോൾ സ്റ്റാരിങ് നമ്മൾ മാറ്റിയിട്ടില്ല, നമ്മൾ സ്റ്റാരിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാരിങ് സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക്, ഡാഷിൻ്റെ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡും അതേപോലെ തന്നെ സ്റ്റാരിങ് സ്റ്റിച്ചുമാണ്. സ്റ്റാരിങ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറ്റായിരുന്നത്. പിന്നീട് നമ്മളിതിൻ്റെ സീറ്റാണ് ഫ്രണ്ട് സീറ്റ്. ഫ്രണ്ട് സീറ്റിൻ്റെ മുമ്പിലെ വീഡിയോ എടുത്താക്കിയാൽ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല മോശമായിരുന്നു സീറ്റ്. കാരണം അത്യാവശ്യം കമ്പിയും കാര്യങ്ങളൊക്കെ കണ്ട് ഫോമൊക്കെ കംപ്ലീറ്റ് പ്രശ്നമായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ്, കാരണം സീറ്റ് മാറ്റാതെ തന്നെ ആ സീറ്റിൽ തന്നെ ഫോം റീക്രിയേറ്റ് ചെയ്തിട്ട് ഫോം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണോ. അപ്പോൾ നല്ല ഹാർഡായി, കാരണം അന്ന് അറിയാൻ പറ്റും ആ വീഡിയോ ഞാൻ കാണിച്ചാൽ, അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ. അപ്പോൾ നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിയറിൻ്റെ നോബ് ഉണ്ടോ, നോബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിയർ ബൂട്ട് ഉണ്ടോ, ഒക്കെ സെമി ലെതറാണ്, സ്കിൻ ഫിറ്റ് സെമി ലെതറാണ് വെച്ചിട്ടുള്ളത്. സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ പറയേണ്ട കാര്യമില്ല. ബാക്കിലേക്ക് പോകാം. ബാക്ക് സീറ്റ് ഉണ്ടോ, ബാക്ക് സീറ്റും ആ ഒരു ഫിനിഷ് തന്നെ ഉണ്ടോ, കാരണം ആ ഡയമണ്ട് കണ്ടോ, നല്ല പ്രൊജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ സ്റ്റിച്ച് ക്വാളിറ്റി മുമ്പ് പറഞ്ഞോ, പറയുന്നില്ല. ബാക്ക് സീറ്റിൻ്റെ പുറകിൽ 2 ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ, റെക്സ് ഫ്ലോർ മാറ്റാണ്, PVC അല്ല, റെക്സിൽ ഫ്ലോർ മാറ്റ് ഉണ്ടോ.
ഡോർ മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റൂഫ് കണ്ടോ, റൂഫും ഡോർ പാഡ് ഒക്കെ ഷോർട്സ്, ഇതിൻ്റെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. റൂഫ് നമ്മൾ ബ്ലാക്ക് കംപ്ലീറ്റ്, അത് ഇന്ത്യയുടെ കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി, ഇതിൻ്റെ റൂഫും അതിൻ്റെ കൂടെ ബ്ലാക്ക് ആയിരുന്നു. ബാക്ക് സീറ്റ് ഉണ്ടോ, അതാ ബാക്ക് സീറ്റ്, ആ ഒരു സെയിം ഫിഗർ തന്നെ. ഇതിൻ്റെ ബാക്ക് സീറ്റ് ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചൊരു ഇത് കാണിച്ചിട്ടുണ്ടാ. അപ്പോൾ സീറ്റ് ഉണ്ടല്ലേ, ഫുള്ള് കംപ്ലീറ്റ് നല്ല അടിപൊളിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നോക്കാം. ആ ബാക്ക് പോർഷൻ ഒക്കെ നമ്മൾ താഴെ ഉണ്ടാകുന്നത് ഫോം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്ലോർ മാറ്റ് ഉണ്ടോ, ഇതാണ് ആ ഫ്ലോർ മാറ്റ് ഉണ്ടോ. നമ്മളെപ്പോഴും പറയുന്ന റെക്സിൽ ഫ്ലോർ മാറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതാണ് ആ റെക്സിലുള്ള ഫ്ലോർ മാറ്റ് ഉണ്ടോ. അപ്പോൾ ഇതാണ് സീറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ കണ്ടു, അതേപോലെ തന്നെ എക്സ്റ്റീരിയർ, പിന്നെ ഇതിൻ്റെ ഷോർട്സ് എന്തായാലും നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെല്ലാം, ഒരുപാട് മാറ്റങ്ങൾ. കാരണം ഈ സെയിം ലൊക്കേഷനിൽ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തു, എല്ലായിടത്തും കാണണം, ടവാഡിയോ കാണണം. അതേപോലെ തന്നെ വണ്ടികൾക്ക് എന്തെങ്കിലും ആക്സസറീസോ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പം ഇനി മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റുമായി വീണ്ടും കാണുന്നവരെ ബൈ.